മോദിയുടെ പ്രഭാവത്തിനു മുമ്പിൽ പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങളെല്ലാം ചിന്ന ഭിന്നമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യത്ത് കാണാനാകുന്നത്. ആ മോദി പ്രഭാവം മനസ്സിലാക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് അലയടിച്ച ആ വാക്കുകൾ ഓർക്കണം. മോദിയും പ്രതിപക്ഷവും അല്ലാതെ ബിജെപിയും പ്രതിപക്ഷവും എന്നായിരുന്നില്ല ജനവികാരം. നയിക്കാൻ മോദി ഉണ്ടെങ്കിൽ മറിച്ചൊരു ആലോചന വേണ്ട, പ്രവർത്തകർ ചാടി വീഴും. ബിജെപിയുടെ മത്സരവീര്യം പ്രകടമായത് മോദി എന്ന സർജിക്കൽ സ്ട്രൈക്കറിനെ കണ്ടാണ്. ഈ സർജിക്കൽ സ്ട്രൈക്കറാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും തല ഉയർത്തി നിൽക്കുന്നത്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വൻ വിജയം നേടിയ ഏഴാം തവണയും അധികാരം ഉറപ്പിച്ച റെക്കോർഡുകൾ തീർക്കുമ്പോൾ മോദിയെ വാനോളം പുകഴ്ത്തുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. സിംഗപ്പൂരിലെ സ്ട്രെയ്റ്റ്സ് ടൈംസ്, നിക്കി ഏഷ്യ, അൽ ജസീറ, ഇൻഡിപെൻഡന്റ്, എബിസി ന്യൂസ്, ഗാർഡിയൻ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ബിജെപിയുടെ പ്രധാനമന്ത്രി മോദിയുടെ ജന്മ സംസ്ഥാനത്തെ വിജയം വലിയ വാർത്തയായി. പ്രധാനമന്ത്രി മോദി അടക്കം പങ്കെടുത്ത ദില്ലിയിലെ ബിജെപിയുടെ വിജയാഘോഷത്തിന്റെ ഫോട്ടോകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. 2024 നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് ബിജെപിയുടെ ജനപിന്തുണ ശക്തമാണെന്ന സൂചനയും ഈ വിജയം നൽകുന്നുണ്ട്. ഇത് പ്രധാനമന്ത്രിക്ക് പൊതു തിരഞ്ഞെടുപ്പിലേക്കുള്ള കാര്യമായ ഉത്തേജനം നൽകുമെന്നാണ് ബ്രിട്ടീഷ് പത്രം ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. 1995 മുതൽ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പരാജയപ്പെട്ടിട്ടില്ലെന്ന് ഉദ്ധരിച്ച് ജപ്പാനിലെ നിക്കി ഏഷ്യ ഗുജറാത്തിലെ പ്രധാനമന്ത്രി മോദിയുടെ ജനപ്രീതിയാണ് ഈ വിജയത്തിന് കാരണമെന്ന് അഭിപ്രായപ്പെട്ടു. 2014 പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് 13 വർഷത്തോളം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി അവിടെ ജനപ്രീതിയുള്ള ആളാണെന്ന് നിക്കി ഏഷ്യ പറയുന്നു. ബിജെപിയുടെ പ്രചാരണത്തിൽ പ്രധാനമന്ത്രി മോദി ഗുജറാത്തിൽ നിരവധി പ്രചാരണ റാലികൾ നടത്തിയെന്ന് ജാപ്പനീസ് ദിനപത്രം പറഞ്ഞു. ഗുജറാത്തിൽ ജനിച്ച മോദി ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു എന്ന വസ്തുതയിൽ ഗുജറാത്തികൾ അഭിമാനിക്കുന്നു. അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുള്ള മനോഭാവമാണ് ആ സംസ്ഥാനത്തുള്ളത്. പത്രം കൂട്ടിച്ചേർത്തു, 2024 ദേശീയ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗുജറാത്തിലെ റെക്കോർഡ് വിജയം ബിജെപിക്ക് വലിയ ഉത്തേജനമാണെന്ന് യുകെ ആസ്ഥാനമായിട്ടുള്ള ദ ഇൻഡിപെൻഡന്റ് പറഞ്ഞു. ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് ഫലത്തിന് അറബ് ന്യൂസും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ ബിജെപിയുടെ വൻ വിജയം 2024 നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ബൂസ്റ്ററായി പ്രവർത്തിക്കുമെന്ന് അറബ് ന്യൂസ് എഴുതി. അതേസമയം ഇന്ത്യയോടുള്ള വിദ്വേഷവും മോദി സർക്കാരിനോടുള്ള അമർഷവും എല്ലാം പാക് മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് വാർത്തകളിലും നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ നടന്ന സുപ്രധാന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ പാർട്ടി വിജയിച്ചുവെന്നാണ് പാക് മാധ്യമമായ ദ ഡോൺ നൽകിയ വാർത്ത. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പ്രതിപക്ഷം ഒന്നിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. തുടർച്ചയായി ഏഴാം തവണയാണ് ബിജെപി ഗുജറാത്തിൽ അധികാരത്തിലേക്ക് നീങ്ങുന്നത്. 2002 ബിജെപി ഗുജറാത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടി അധികാരത്തിലേറിയത്. ഗുജറാത്ത് കലാപത്തിന് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ 127 സീറ്റുകൾ നേടിയായിരുന്നു അന്നത്തെ വിജയം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.